യുഡിഎഫ് സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടനെ ജയിപ്പിച്ചാൽ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സംസാരിക്കാൻ മികച്ച ഒരാളെ ലഭിക്കും. കഴിവും ആർജവും പഠിപ്പുമുള്ള മാത്യു ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് സമ്മതിദായകരോട് ഡോക്ടർ ശശി തരൂർ എംപി. മാത്യു കുഴൽനാടിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ് ടോക്ക് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു തരൂർ. ലോയർ ഒരു ക്ലയന്റ് എടുക്കുന്ന പോലെ മാത്യു നിങ്ങളെ അദ്ദേഹത്തിന്റെ ക്ലയന്റായി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ലപോലെ സംഘർഷിക്കും. അതാണ് എന്റെ വിശ്വാസം. മാത്യു കുഴൽനാടിനെ വിജയിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ മാത്യു ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്ന് തരൂർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഊർജവും ചിന്താശേഷിയും സംഘടനയ്ക്ക് വലിയ നേട്ടമായി. മാത്യുവിനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ മേഖലയിലുള്ള വിദഗ്ധരും വിദ്യാർത്ഥികളുമായി ഡോക്ടർ തരൂർ സംവദിച്ചു. ഡോക്ടർമാർ, അഭിഭാഷകർ, എഞ്ചിനീയർമാർ, വിദ്യാർത്ഥികൾ, റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, മറ്റു പ്രൊഫഷണൽസ്, മൂവാറ്റുപുഴയിലെ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരാണ് തരൂരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അവസാന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് ജുഡീഷ്യറിയായി. പക്ഷേ നമ്മുടെ ഭരണകർത്താക്കൾ, നമുക്കറിയാം ഇന്ന് കേന്ദ്ര ഗവൺമെന്റൊക്കെ ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒക്കെ നിയമനത്തിൽ ഇടപെടുന്നു, കോടതിയെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിക്കുന്നു ഒക്കെ ഒരു സാഹചര്യമൊക്കെ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ജനങ്ങളുടെ ഒരു അവസാനത്തെ പ്രതീക്ഷയായ ജുഡീഷ്യറിയെ നിശബ്ദമാക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക്, ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം പോയി കഴിഞ്ഞാൽ അത് ദുരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാക്കില്ലേ? അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? ശരി, താങ്കളെ ലോയറായി വെച്ചാലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞാൻ പറയാൻ പോയത്, ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മുടെ സിസ്റ്റമിൽ ശരിക്കും നടക്കുന്നില്ല. ഞാൻ കുറേ വർഷങ്ങളായി എഴുതുന്നു, എൻ്റെ അഭിപ്രായത്തിൽ പാർലമെൻ്ററി സിസ്റ്റമിലേ ഇതൊരു വലിയൊരു ഫ്ലോ ആണ്. കാരണം നമ്മൾ ലെജിസ്ലേച്ചറിനെ ഇലക്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എങ്ങനെയാ അതൊരു ശരിക്കുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വരും? നമ്മൾ അഥവാ എം എൽ എമാരോ എം പിമാരോ തിരഞ്ഞെടുക്കുന്നത് ഒരു സർക്കാർ ഉണ്ടാക്കാനാണെങ്കിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും എന്താ വ്യത്യാസം? ഇതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? ബി ജെ പി സർക്കാർ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ എം പിമാർ ഡൽഹിയിൽ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. പാർലമെൻറ്റിനെ അവർ നോട്ടീസ് ബോർഡാക്കി മാറ്റിയിട്ടു, അവരിഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട്, ആരുടെയും അവർക്ക് അംഗീകാരം ആവശ്യമില്ല. ഒരിക്കൽ ഭൂരിപക്ഷം കിട്ടിയാൽ ശരിക്കും ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസി എന്നാണ് ഇപ്പോൾ ചിലർ പറയുന്നത്. ഒരു ശരിക്കും അവർ ഇഷ്ടം പോലെ ബൈ റൂളിംഗ് ബൈ ഡിക്രിയാണ്. അപ്പോൾ ഈ പാർലമെൻ്ററി സിസ്റ്റമിൽ മാത്രമേ ഈ അപകടം സംഭവിക്കുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അംബേദ്കർ ആവശ്യപ്പെട്ട പോലെ ശരിക്കും ഒരു ഡയറക്ട്ലി ഇലക്റ്റഡ് ചീഫ് എക്സിക്യൂട്ടീവും സെപ്പറേറ്റ്ലി ഇലക്റ്റഡ് ലെജിസ്ലേറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് എന്തായാലും ഞാൻ കുറേ വർഷങ്ങളെ പത്തി 25 വർഷമായി എഴുതാൻ തുടങ്ങിയിട്ട് ഇതിനെക്കുറിച്ച്, അത് വേറെ ഒരു ചർച്ചയാണ്. പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ ഉള്ള സിസ്റ്റമിൽ തന്നെ നടക്കണം. അപ്പോൾ ഈ സിസ്റ്റമിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് ഇങ്ങനെ ലെജിസ്ലേച്ചറിനെ ഇഗ്നോർ ചെയ്ത് അവർ ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ ജുഡീഷ്യറിയുള്ളൂ നമ്മുടെ രക്ഷ. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്ന്. ജുഡീഷ്യറിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ഉണ്ട്. രണ്ട്, ജുഡീഷ്യറി സെൽഫ് റിന്യൂയിങ് ആണ്. പറഞ്ഞാൽ ഈ ജഡ്ജിമാരുടെ കൊളീജിയമാണ് വേറെ ജഡ്ജിമാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് അവർക്ക് എക്സിക്യൂട്ടീവിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ദേ കുഡ് ബിക്കം എ സ്ട്രോങ് ഓട്ടോണമസ് ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ശക്തി എൻ്റെ അഭിപ്രായത്തിൽ ജഡ്ജിമാർ കുറച്ചുകൂടി നല്ലപോലെ ഉപയോഗിക്കണം. അവർക്ക് ആ സ്വാധീനമുണ്ട്, ആ ഫ്രീഡമുണ്ട്, അവർക്ക് ആ ഓട്ടോണമിയുണ്ട്. അതിനെ അവർ ഉപയോഗിച്ചിട്ട് അവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞാൽ അവരുടെ അറിവ് പ്രകാരം, അവരുടെ ജ്യൂറിസ്പ്രുഡൻസിൻ്റെ അറിവും അവരുടെ ലീഗൽ പ്രസിഡൻസ് മനസ്സിലാക്കിയിട്ടും ലോവും കേസും ഒക്കെ അറിഞ്ഞിട്ട് അവർ തീരുമാനങ്ങൾ എടുത്താൽ പിന്നെ ഏത് എക്സിക്യൂട്ടീവിനും അവരുടെ സ്വന്തം പവേഴ്സിനെ എക്സീഡ് ചെയ്യാൻ സാധിക്കില്ല.